ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചേന വിളവെടുക്കാറായെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതേപോലെ ചേനയുടെ ഇലകൾ പഴുത്തു തുടങ്ങുമ്പോഴാണ്. ഈ ഒരു ബാസ്ക്കറ്റിൽ നട്ട നമ്മുടെ ചേന വിളവെടുക്കാറായിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിൽ ഫുള്ളായിട്ട് കരിയിലകൾ നിറച്ചു കൊടുത്ത് ചേന അതിൽ നട്ട് മണ്ണിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്താണ് നമ്മളിത് നട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കരിയിൽ നിറച്ചു കൊടുത്ത് കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മളിതിൽ മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ എത്രത്തോളം വിളവുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് മണ്ണ് പതുക്കെ കുറച്ചങ്ങ് റിമൂവ് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിനൊക്കെ കേടുപാടൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം മണ്ണ് നന്നായിട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷമാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. സ്ഥലമില്ലാത്ത ആളുകൾക്ക് പോലും ചെറിയ രീതിയിൽ ടെറസിലോ ഗ്രോ ബാഗിലോ ഇതേപോലുള്ള ബാസ്ക്കറ്റിലോ ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ചേന നമുക്ക് വിളവെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മണ്ണൊക്കെ നമ്മൾ കുറേയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ചേന പതുക്കെ ഇതിൽ നിന്നങ്ങ് പൊക്കി എടുക്കാൻ നോക്കാം. ചേനയ്ക്ക് ഒരുപാട് റൂട്ട്സൊക്കെ നിറച്ചുള്ളത് കൊണ്ടാണ് നമുക്കിത് വലിച്ച് പൊക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഇതേപോലുള്ള ബാസ്ക്കറ്റുകളിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ പൊക്കി എടുക്കാൻ പറ്റും. മണ്ണിലാണെങ്കിൽ നമ്മൾ ചേന കിളച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഉള്ളവർക്കോ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്കോ ഒക്കെ ഈ ഒരു രീതിയിൽ ചേന നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല സൂപ്പറായിട്ട് നട്ടി വളർത്തിയെടുക്കാം. ചേന പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു തണ്ടും നമ്മൾ കളയണ്ട. ഇതിന്റെ ഇല കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ തണ്ട് നമുക്ക് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ തണ്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ചേനയുടെ ചുവട്ടിലൊക്കെ ഒരുപാട് വിത്തുകളൊക്കെ ചെറിയ രീതിയിൽ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് ഹെയർസ് ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ഒരു ബാസ്ക്കറ്റിൽ ഫുള്ളായിട്ട് കരിയില നിറച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ചേന നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ മണ്ണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കരിയില നിറച്ചു കൊടുത്ത് എങ്ങനെയാണ് നമ്മൾ ചേന നട്ട് കൊടുത്തതെന്നുള്ളൊരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ പേജിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. അപ്പോൾ ഈ ചേന നമുക്ക് നടുക്കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ചേന വിളഞ്ഞിട്ടുണ്ടോ കേൾക്കട്ടോ. നമ്മുടെ ചേന നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. കളറ് കാണുമ്പോഴേ അറിയാം നല്ല വിളഞ്ഞ ചേനയാണ്. അപ്പോൾ ബാസ്ക്കറ്റിലോ ചാക്കിലോ ഒക്കെ ആണെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഏത് ടൈമിലും നമുക്ക് ചേന നട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഗ്രോ ബാഗിൽ നട്ട ഒരു ചേനയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് പറിച്ചു മാറ്റാം. എന്നിട്ട് ഇതിനാവശ്യമുള്ള വളമൊക്കെ 2 മാസം കൂടുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത് ആട്ടിൻ കാഷ്ടവും അതുപോലെ തന്നെ എല്ലുപൊടിയും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് കരിയില നിറച്ചു കൊടുത്തിട്ട് ചേന നട്ടത് കൊണ്ടാണ് ഇത്രയും വിളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമ്മുടെ ടെറസിലെ ഗ്രോ ബാഗിൽ വിളഞ്ഞ കൂർക്കയാണ് കേട്ടോ. അപ്പോൾ കൂർക്ക നടുന്നതും കഴിഞ്ഞ ദിവസം വിളവെടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും നല്ല അടിപൊളി വീഡിയോസുമായി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.